विस्तार अवड़े नड़ा विशदमायिट्टु परयामो ശരീരം ഇങ്ങനെ വസ്ത്രം കൊണ്ട് പറക്കുന്നത് ശരിയാണ്. അവന്റെ കുടുക്കിൽ ഞാൻ അകപ്പെട്ടത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അവസാനം നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതൊരു വലിയ തമാശയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവന് കണ്ണടയില്ലെങ്കിൽ കണ്ണ് കാണില്ലെന്ന്. അര മണിക്കൂറിനകം നിന്റെ വീട്ടിൽ ഞാൻ വരും. നിന്നെ കൊല്ലും. നിങ്ങൾ ആരാണ്? 30 നിമിഷത്തിനകം നീ കൊല്ലപ്പെടും. ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന്? അരമണിക്കൂറിനകം നീ മരിക്കും. ഹലോ ഹലോ ഞാൻ ശർമ്മയാണ്. ആരോ ഒരുത്തൻ എന്നെ കൊല്ലുമെന്ന് ഫോണിൽ കൂടെ പറഞ്ഞു. ആരാണത്? അവൻ ആരാണെന്ന് പറഞ്ഞില്ല. എനിക്ക് പേടിയാകുന്നു ജോർജ്. നീ ഒരു കാര്യം ചെയ്യ്, ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കണ്ട, ഉടനെ ഇങ്ങോട്ട് പോര്. ഞാനോ?
ഞാനാണ് ഫോൺ ചെയ്തത്. എന്തിനാണ് വണ്ടി നിർത്തുന്നത്? പേടിക്കണ്ട, പോയിക്കോളൂ. പിന്നെ പറയാം. 16 വർഷങ്ങൾക്ക് മുൻപ് എന്നെയും എന്റെ ചേച്ചിയെയും കയറിൽ കെട്ടിത്തൂക്കിയത് ഓർമ്മയുണ്ടോ? എന്റെ കൺമുമ്പിൽ വെച്ച് അച്ഛനെ കൊന്ന് ചേച്ചിയെ മാനഭംഗപ്പെടുത്തിയത് ഓർമ്മയുണ്ടോ? ഞാൻ വന്നത് എന്തിനാണെന്നറിയാമോ? എന്നെ കൊല്ലരുത്. നിന്നോട് പകരം വീട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ശരീരം വളർത്തിയെടുത്തത്. നിന്നെ കൊല്ലാതെ വിടുന്നത് ശരിയാണോ? ആ വേല കയ്യിലിരിക്കട്ടെ, അതിങ്ങെടുക്ക്. ഒന്നും ചെയ്യരുത്. നിനക്ക് ജീവനിലത്ര കൊതിയുണ്ടെങ്കിൽ ഞാൻ അഞ്ചെണ്ണുന്നതിന് മുമ്പ് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടോ. 1 2 3 സാക്ഷി ഇപ്പൊ ചേച്ചി പേപ്പറിൽ വായിച്ചില്ലേ, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ആക്സിഡന്റിൽ ശർമ്മ ദയനീയമായി മരിച്ചുവെന്ന്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയല്ലേ അത് റിപ്പോർട്ട് ചെയ്തത്? അത് തെറ്റാണെന്നാണോ ചേച്ചി പറയുന്നത്? ജയൻ, ഇന്നത്തെ സാഹചര്യം നിനക്ക് അനുകൂലമായിരിക്കാം. നീ ഒരു കൊലപാതകയാണെന്ന് തെളിയിച്ച് നിനക്ക് ശിക്ഷ വാങ്ങി തന്നില്ലെങ്കിൽ ഞാൻ കേശവ കുറുപ്പിന്റെ മകൾ രജനിയല്ല. ചേച്ചി, സത്യമായിട്ടും നിങ്ങളുടെ നിയമത്തെ വഞ്ചിച്ച് മറ്റ് രണ്ടുപേരെയും കൂടി പകവരുത്തിയില്ലെങ്കിൽ ഈ ഞാനും കേശവ കുറുപ്പിന്റെ മകൻ ജയനല്ല. ഇപ്പോൾ വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. ഒരു വിരോധവുമില്ല. ഞാൻ അത്ര എടുത്തുചാട്ടക്കാരി ഒന്നുമല്ല. നിന്നെ കോർട്ടിൽ കയറ്റിയാൽ ഒരു പക്ഷേ തെളിവില്ലെന്നും പറഞ്ഞ് നീ രക്ഷപ്പെട്ടേക്കാം. പക്വമായ തെളിവോടുകൂടി തന്നെ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. ശരിക്ക് ചേച്ചിയോട് സഹതാപം തോന്നുന്നു. ജയൻ, ഇതുവരേക്കും എനിക്ക് 3 ശത്രുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കാക്കയോട് പണിഞ്ഞത് തന്നെ അവരോട് പകരം വീട്ടാനാണ്. എന്നാൽ ഇപ്പോൾ നീയാണ് എന്റെ ആദ്യത്തെ ശത്രു. ഇല്ല, ഇനി ഈ വീട്ടിൽ ഞാനും നീ ഒരുമിച്ച് കഴിയുന്നത് ശരിയല്ല. പോകർത്ത്, ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. ഒരു കൊലയാളി എന്റെ അനുജനായിരിക്കാൻ പാടില്ല. സന്തോഷ് രജനി, എന്താ ഇതെല്ലാം? അമ്മേ, ഇന്നും